ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ചായക്ക് എന്താ പലഹാരം? നമുക്ക് സുഖിയാണ് ഉണ്ടാക്കി നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സുഖിയൻ്റെ മെയിനായിട്ട് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മണിമണി പോലെ വീഴുന്ന നമ്മുടെ ചെറുപയർ. ഇത് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, കുറച്ച് കല്ലും ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പൊട്ട പയറൊക്കെ പൊന്തി തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് നോക്കിയേ പിന്നെ പൊന്തി വരും. അപ്പോൾ അത് ഊറ്റി കളഞ്ഞാൽ മതി. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ചെറുപയർ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒരു 3 വിസിലാകുമ്പോഴേക്കും നന്നായി നമ്മുടെ സുഖിയൻ്റെ പാകത്തിനുള്ള വേവാകും. അപ്പോൾ അത് നമ്മൾ നേരെ കുക്കറിലേക്ക് വെച്ചു. അത് വേവണ സമയം കൊണ്ട് നമുക്ക് ശർക്കര പനി തയ്യാറാക്കാം. ശർക്കര പനി അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടും ചെയ്യാം. ഞാൻ അവിടെ ശർക്കര പനി എടുക്കണം. അപ്പോൾ ശർക്കര 2 അച്ച് ശർക്കര നന്നായി തിളപ്പിച്ച് പാനിയാക്കാൻ വെച്ചു. ആ സമയം നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. അതിനാദ്യം മൈദ ഇട്ടു, കുറച്ച് അരിപ്പൊടി ഇട്ടു, എല്ലാം വെള്ള വെള്ള ഇതുണ്ട്, കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇതാണ് നമ്മുടെ മെയ്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഐറ്റംസ് ഈ മാവിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായി ഇഡ്ഡലിയുടെ മാവ് കണ്ടിട്ടില്ല ആ പരുവാക്കിയിട്ട് എടുക്കുക. ഇഡ്ഡലിയുടെ ഒരു മാവിൻ്റെ പരിവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ ചെറുപയറിൻ്റെ ഐറ്റം റെഡിയാക്കാം. നമ്മൾ ആദ്യം ചെറുപയർ വേവിച്ചിട്ടുള്ള ചെറുപയർ ഇട്ടിട്ട് അതിൽ നമ്മുടെ നാളികാരം കുറച്ച് ചിരകിയിട്ട്, പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ ശർക്കര പാനി. നേരത്തെ ശർക്കര പാനി തയ്യാറാക്കിയില്ലേ, ആ ശർക്കര പാനി ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പിടണം കേട്ടോ. ഇത് നമ്മുടെ ഇലയ്ക്കും പഞ്ചസാരയും പൊടിച്ചതാണ്, അത് കുറച്ചിടുന്നുണ്ട്. കഴിഞ്ഞ് കുറച്ച് ജീരകം ഇടുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ബോൾസ് പോലെ ആക്കിയെടുക്കുക. ഇത് ബോൾസ് ആക്കിയ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവണ സമയം നമുക്ക് നമ്മുടെ ഓരോ ബോൾസ് നമ്മുടെ ആ മൈദയും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുള്ള മിക്സിയിലിട്ടിട്ട് ഓരോ ബൗൾസും മുക്കി കുളിപ്പിച്ചെടുത്ത് നമ്മുടെ വെളിച്ചെണ്ണയിലിട്ടൊന്നും മുരിയിച്ചെടുക്കാം. പിന്നെ നേരെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇടുക. നന്നായി മുരിഞ്ഞു വന്നിട്ട് നമ്മുടെ ഒരു ട്രിപ്പ് സുഖിയൻ റെഡി ആയിട്ടാണ്. അപ്പം നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും 4 മണിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലത്തെ ന്യൂ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.